ഹലോ ഫ്രണ്ട്സ്, ഞാൻ നീലിമ. എല്ലാവർക്കും നീലോ സ്ട്രീറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ്. അയല പൊള്ളിച്ചതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ അരക്കിലോ അയലയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല പ്രിപ്പയർ ചെയ്യാം. മസാലയുടെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് പൊടിച്ചതല്ല, ക്രഷ് ചെയ്തെടുത്തതാണ് കുരുമുളക്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അയലയിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. അങ്ങനെ നമ്മൾ അയലേൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം വെക്കാനില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട, ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 2 സൈഡും നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ വഴറ്റിയെടുത്താൽ മതി. 2 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്. ഇതൊക്കെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസ് ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളിയുടെ കളറ് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് 1 വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നത് നോക്കാം. നമ്മളത് വാഴയിലയിൽ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇലയൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാല കുറച്ചായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ വെച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ മസാല അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ മടക്കിയിട്ട് വാഴനാര് യൂസ് ചെയ്തിട്ട് കെട്ടിവെക്കാം. നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ കെട്ടിവെക്കാൻ, അല്ലെങ്കിൽ മസാല പുറത്തേക്ക് സ്പ്രെഡായി പോവും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാഴനാരോണ്ട് കെട്ടാൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണ കയറുകൊണ്ട് കെട്ടിവെച്ചാൽ മതി.
അങ്ങനെ ബാക്കിയുള്ള മീനും ഞാനതുപോലെ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊള്ളിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള അതേ പാനിൽ വെച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷെ അതിൽ മൂന്നെണ്ണം ഒരുമിച്ച് കൊള്ളാത്തതുകൊണ്ടാണ് ഞാനൊരു വലിയ ദോശക്കല്ല് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം ഇതൊരു 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 8 മിനിറ്റ് ഇതിങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോക്കനട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ അയല പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മളിത് ചോറിനാണ് ഉണ്ടാക്കിയതെങ്കിലും ചോറ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു പീസ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നാണ് വാസ്തവം. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മത്തിയിലോ അയിലയിലോ അല്ലെങ്കിൽ വലിയ മീനിലോ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കും എന്നുള്ളത് ഷുവറാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ.